മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വി ഹരിനായർ ചുമതലയേറ്റു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾ ഉറപ്രകാരവും വിശ്വസ്തയോടുകൂടി എന്റെ കഴിവിന്റെയും അറിവിന്റെയും നിർണയശക്തിയുടെയും പരമാവധി ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നിർവഹിക്കുമെന്നും ഞാൻ ഭരണഘടനയും നിയമങ്ങളും നിലനിർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വി ഹരിനായറായ ഞാൻ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾ ഉറപ്രകാരവും വിശ്വസ്തയോടുകൂടി എന്റെ കഴിവിന്റെയും അറിവിന്റെയും നിർണയശക്തിയുടെയും പരമാവധി ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നിർവഹിക്കുമെന്നും ഞാൻ ഭരണഘടനയും നിയമങ്ങളും നിലനിർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വി ഹരിനായറായ ഞാൻ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെട്ടിരുന്ന നിയമം നിലവിൽ വന്ന ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, മുൻ നിയമ സെക്രട്ടറി വി ഹരിനായർ ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റു. കഴിഞ്ഞ ജൂലൈയിലാണ് വി ഹരിനായർ നിയമ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ ഹരിനായർ 1989 അഭിഭാഷക വൃത്തിയിൽ പ്രവേശിച്ചത്. അഡ്വക്കേറ്റ് കെ എസ് ഗോപിനാഥൻ നായർക്ക് കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ച വി ഹരിനായർ 1995 കേരള ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചു. പത്തനംതിട്ട മുനിസിപ്പായിട്ടായിരുന്നു ആദ്യ നിയമനം. ജുഡീഷ്യൽ സർവീസിൽ നിരവധി ചുമതല വഹിച്ച അദ്ദേഹം 2021 നിയമ സെക്രട്ടറിയുടെ പദവിയിലേക്ക് എത്തുന്നത്. നിയമനിർമ്മാണത്തിന് മാത്രമായി നിയമസഭയുടെ ഒരു സെഷൻ വിളിച്ചു ചേർത്ത 36 ബില്ലുകൾ പാസാക്കിയത് ഹരിനായർ നിയമ സെക്രട്ടറിയായ ഉടനെയാണ്. നിയമവകുപ്പിൽ ഇ ഓഫീസ് പൂർണ്ണമായി നടപ്പിലാക്കിയതും വി ഹരിനായരുടെ കാലത്താണ്. നോട്ടറി നിയമനങ്ങൾ ഓൺലൈൻ ആക്കാൻ നേതൃത്വം നൽകി. കൂടാതെ പ്രായോഗികമായ ഉപദേശങ്ങൾ നൽകി വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനും ഹരിനായർക്ക് കഴിഞ്ഞുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുൻപാണ് രാജ്ഭവനിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ചടങ്ങ് നടന്നത്. വിജയകുമാർ, യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന്.